ഫ്യൂച്ചറൈസ് ഒരു ഹെൽത്ത് കെയർ സ്റ്റാർട്ടപ്പാണ്. ഇതിൻ്റെ മറ്റൊരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡോക്ടേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയാണ്. ഇതൊരു പുതിയ കോൺസെപ്റ്റാണ്, നിയോ കോർപ്പറേറ്റിസം എന്ന് നമുക്ക് പറയാം. നമ്മളിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊളാബറേറ്റീവ് അപ്രോച്ചാണ്. അതായത് ഇത് ബേസിക്കലി ഒരു പ്രീ പ്ലാൻ സർജറിയുടെ ഒരു സെൻ്ററാണ്. ഞാൻ ഡോക്ടർ ആഷ്ന, ഇടപ്പള്ളി ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റലിലെ ചീഫ് ഡെന്റൽ സർജനും ഡയറക്ടറും പ്രൊമോട്ടറുമാണ്. ആരോഗ്യ മേഖല എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80% കേസുകൾക്ക് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സിന് മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ടുള്ളൂ. അത്രയും ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഒരു 20% കേസുകൾക്ക് മാത്രമേ ശരിക്കും ആവശ്യം വരുന്നുള്ളൂ. പക്ഷെ പലപ്പോഴും എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ പോകണം, ഏറ്റവും നല്ല ഡോക്ടറുടെ ചികിത്സ തേടണം എന്നുള്ളതാണ്. അപ്പോൾ വലിയ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അഫോർഡബിലിറ്റി വലിയൊരു ഇഷ്യൂ ആണ്. എന്നാൽ ഒരു മിഡ് ലെവൽ ഹോസ്പിറ്റലിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അഫോർഡബിളൊക്കെ ആയിരിക്കാം, പക്ഷെ അതിൻ്റെ ഒരു പ്രസൻറ്റബിലിറ്റി പലപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. ഇനി നമ്മളൊരു ഗവൺമെൻറ് സെക്ടറിൽ നോക്കുകയാണെങ്കിൽ പലപ്പോഴും വെയിറ്റിംഗ് പീരീഡ്സ് ഭയങ്കര ലോങ്ങ് ആണ്, എല്ലാ ഫെസിലിറ്റീസും നമുക്ക് അവിടെ അവൈലബിൾ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒരു അഫോർഡബിലിറ്റിയും അതുപോലെ തന്നെ ഫെസിലിറ്റീസും കോസ്റ്റും ഇതെല്ലാം കൂടെ ഒരു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു വോയിഡ്, ശരിക്കും ഒരു വോയിഡ് അവിടെ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മുടെ സുഹൃത്തുക്കളും പിന്നെ കുറച്ച് നമ്മുടെ അറബിക് ഫെസിലിറ്റേറ്റേഴ്സ് ഉണ്ട്, അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഡിസ്കഷനിൽ ഇരുന്നപ്പോഴാണ് ഫ്യൂച്ചറൈസ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിയത്. നമ്മൾ പഠിച്ചു, ഡോക്ടറായി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റ് കോളർ ജോബാണ്. ഇപ്പോൾ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയുക നല്ലൊരു ജോലിയാണ്, അതുമായിട്ട് അങ്ങനെ നമുക്ക് പോകാം. പക്ഷേ നമ്മളെ ഡോക്ടറാക്കിയ ഒരു സമൂഹത്തിന് വേണ്ടി തിരിച്ചെന്തെങ്കിലും ചെയ്യണ്ടേ? ആ ഒരു റെസിപ്രൊക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒന്ന് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ നിന്നും കൂടിയാണ് ഈ ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റൽ എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. ഒരു ബുട്ടിക് ഹോസ്പിറ്റൽ എന്നുള്ള ആശയവുമായിട്ടാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്. സാധാരണ നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെയാണ് ബുട്ടിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ളൊരു കെയർ നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ തന്നെ. ഇപ്പോൾ വലിയ ക്യൂ, സാധാരണ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ക്യൂ ആണ് എല്ലാവർക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. ഇവിടെ നമ്മൾ പൂർണ്ണമായിട്ടും പ്രയർ അപ്പോയിൻമെൻറ്റ് ബേസിസിലാണ് നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അത് ഒരു പേഷ്യൻറ്റിന് കാണാനാണെങ്കിൽ പോലും നമുക്കൊരു കൺസൾട്ടൻറ്റിനെ നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നമുക്കൊരു ഫാമിലിക്ക് ഗ്രാൻഡ് പാരൻസിന് കുറച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു വെൽനെസ് പാക്കേജ് ചെയ്യണം, അതുപോലെ തന്നെ ഇപ്പോൾ ഫാദറിന് ഒരു ഫിസിഷ്യനെ കാണണം, മദറിനൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം, മകന് ഒരു ഡെൻറ്റിസ്റ്റിനെ കാണണം, മകൾക്ക് പീഡിയാട്രീഷനെ കാണണം. അപ്പം ഇവിടെ വരികയാണെങ്കിൽ എല്ലാം ഒരു കുടക്കീഴിൽ തന്നെയുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് ചെയ്ത് നമുക്ക് ഏകദേശം ഇപ്പോൾ രാവിലെ ചെയ്യുവാണെങ്കിൽ ഒരു ഉച്ചയോടുകൂടി എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടുമായിട്ട് തിരിച്ച് വളരെ എളുപ്പത്തിൽ നമുക്കത് ചെയ്തു കൊടുക്കാവുന്നതാണ്. നമ്മൾ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു 9-bedded ഹോസ്പിറ്റലായിട്ടാണ്. ഓവർ ഒരു 2 കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കത് ഒരു 25-bedded എന്നുള്ള രീതിയിലേക്ക് മാറി. അതുപോലെ ഡെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണെങ്കിലും 2 സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. അതിപ്പോൾ ഒരു എൻ്റയർ യൂണിറ്റിലേക്ക് എൻ്റയർ ഏരിയ എടുത്ത് അതൊരു 4 നമ്മൾ 2 ആയപ്പോഴത്തേക്കും ഗ്രോ ചെയ്യാനായിട്ട് പറ്റി. പിന്നെ വേറെ ഫെസിലിറ്റീസ് പറയുകയാണെങ്കിൽ 2 ഫുൾ ഫ്ലഡ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഉണ്ട്, ICU ബെഡ്സ് ഉണ്ട് വിത്ത് വെൻറ്റിലേറ്റേഴ്സ്, പിന്നെ ഒരു 24/7 ഫാർമസി ലാബ് ഉണ്ട്, പിന്നെ അതുപോലെ മറ്റു ഫെസിലിറ്റീസ് അതായത് എക്കോ, TMT, ECG, അൾട്രാസൗണ്ട്, എക്സ്റേ യൂണിറ്റ്, പിന്നെ നമുക്ക് ഫിസിയോതെറാപ്പി ഇൻഹൗസ് ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഹൗസ് ഡെൻറൽ യൂണിറ്റ് ഉണ്ട്. ഇവിടെ സർജിക്കൽ പ്രൊസീജിയേഴ്സും OP കൂടാതെ നമ്മൾ കൊടുക്കുന്ന മറ്റ് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽനെസ് പാക്കേജസ് ആണ്. അത് മെഡിക്കൽ ആവട്ടെ ഡെൻറ്റൽ ആവട്ടെ പല രീതിയിലുള്ള പാക്കേജസ് ആയിട്ട് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് കാർഡ്സ്, ഇപ്പോൾ നമ്മൾ കേരള വ്യാപാരി വ്യവസായി സംഘടനയുടെ കീഴിൽ നമ്മൾ കേരളത്തിൽ ഉടനീളം പല സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ ഹെൽത്ത് കാർഡ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്പോർട്സ് മെഡിസിൻ ഫിസിയോതെറാപ്പി യൂണിറ്റ് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഒരുപാട് മെഡിക്കൽ പാർട്ട്നേഴ്സായിട്ട് ഇവൻറ്റുകൾക്ക് നമ്മൾ റെഗുലറായിട്ട് പോകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ
നമ്മളുടെ ഒരു മേജർ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെഡിക്കൽ പാർട്ട്നേഴ്സാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇപ്പോഴും നമ്മൾ അവരെ പാർട്ട്നേഴ്സ് തന്നെയാണ്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒരു അക്രഡിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഓൾറെഡി NABH എൻട്രി ലെവൽ അക്രഡിറ്റേഷൻ നേടിക്കഴിഞ്ഞു. സംരംഭം ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റെപ്പിൽ ഒരുപാട് ഹാൻഡ് ഹോൾഡിങ് ആവശ്യമുള്ള ഒരു മേഖലയാണ്. ഇപ്പോൾ ഒരു ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഹോസ്പിറ്റലിൽ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റാത്ത ഡോക്ടേഴ്സിന്, അല്ലെങ്കിൽ പലർക്കും ചിലപ്പം എന്താ പറയുക, വിചാരിച്ച സ്ഥലത്ത് കിട്ടണം എന്നില്ല, അതല്ലെങ്കിൽ അവർക്കൊരു പുതിയൊരു ക്ലിനിക്കൽ സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് എക്സ്പെൻസസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു ഇനീഷ്യൽ ലെവലിൽ അവരൊന്ന് ഹാൻഡ് ഹോൾഡ് ചെയ്യാനായിട്ടുള്ളൊരു ഫെസിലിറ്റിയും നമുക്കിവിടെ ഉണ്ട്. അതായത് ഫ്യൂച്ചറൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെയർഡ് ഹോസ്പിറ്റൽ സ്പേസ് അല്ലെങ്കിൽ ഒരു വർക്കിംഗ് സ്പേസ് ഫോർ ഡോക്ടേഴ്സാണ്. നമുക്കിവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇനി നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തതിന് ശേഷം എലിജിബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സിന് ഇവിടെ വന്ന് അവരുടെ പേഴ്സണൽ കേസസ് സർജറീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ OP ഫെസിലിറ്റീസ് ആണെങ്കിലും നമ്മളിവിടെ സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ 9 to 10 ഒരു ഡോക്ടറാണ് ഒരു സ്പേസിൽ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ 10 to 11 വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടറായിരിക്കും അതേ സ്പേസിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്പേസും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാക്സിമം ഡോക്ടേഴ്സിനെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് അവരെ ഹാൻഡ് ഹോൾഡ് ചെയ്ത് അവർ അവരുടെ സ്പെഷ്യാലിറ്റിയിലേക്കോ, അല്ലെങ്കിൽ പലരും PG ഡോക്ടേഴ്സ് PG വേണ്ടി ട്രൈ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, അപ്പോൾ അവരും ഇവിടെ വന്ന് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് ഡോക്ടേഴ്സിനെയും ഇതിലൂടെ എംപവർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നോർമൽ ഒരു ഹോസ്പിറ്റൽ മോഡലിലല്ല ഈ ഹോസ്പിറ്റൽ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇത് ഓർഗനൈസേഷൻ മോഡൽ, ഹബ് ആൻഡ് സ്പോക്ക് മോഡലാണ്. അതായത് നമുക്കൊരു മേജർ ഹബ്ബ് ഉണ്ട്, പിന്നെ അതിന് കുറേ സ്പോക്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചെയിൻ ഓഫ് ഫാർമസീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിലുണ്ട്, ചെയിൻ ഓഫ് ലാബ്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ICU യൂണിറ്റ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിലുണ്ട്. ഓൾറെഡി അതിൻ്റെ സോഫ്റ്റ്വെയറും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. AI ഫെസിലിറ്റി യൂസ് ചെയ്ത് റിമോട്ട് ഏരിയാസിൽ പ്രവർത്തിപ്പിക്കാവുന്ന, അതായത് റിമോട്ട് ഏരിയാസിലേക്ക് ഒരു മെയിൻ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മിക്കവാറും ജൂനിയർ ഡോക്ടേഴ്സേ ഉണ്ടാവുള്ളൂ. ഒരു 24 hours ഇൻറ്റൻസിവിസ്റ്റിനെ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഹോസ്പിറ്റലുകൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പം നമ്മളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്, ഒരു അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ അവരിവിടെ നിന്ന് മേജറായിട്ടുള്ള ലൈക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻറ്റൻസിവിസ്റ്റ് ആണ്. അപ്പോൾ അവരിവിടെ നിന്ന് തന്നെ മോണിറ്റർ ചെയ്ത് ജൂനിയർ ഡോക്ടേഴ്സിന് ഈ AI വഴി വാല്യൂസ് എല്ലാം റീഡ് ചെയ്ത് ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എത്തി ആ എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും നമുക്ക് അവൈലബിൾ ആണ്. ഫ്യൂച്ചറൈസിൽ നമ്മൾ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ആൻഡ് ഡെൻറ്റൽ ടൂറിസത്തിന് നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് കൺട്രീസ്, ആഫ്രിക്ക, മാൽഡീവ്സ് എന്നൊക്കെയാണ് കൂടുതലും പേഷ്യൻസ് ഇവിടെ വരുന്നത്. ഇപ്പോൾ വിദേശികൾ ഇവിടെ വന്ന് ചികിത്സാർത്ഥം വരുമ്പോൾ മെയിൻ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുന്ന റൈറ്റ് ഹാൻഡ്സിലല്ല അവർ എത്തിപ്പെടുന്നതെന്നുണ്ടെങ്കിൽ പലവിധ ചൂഷണങ്ങൾക്ക് അവർ വിധേയരായിരിക്കും. അപ്പോൾ നമുക്കിവിടെ റൈറ്റ് ഹാൻഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കുറേ പാർട്ട്നേഴ്സ് മെഡിക്കൽ വാലിസും ഫെസിലിറ്റേറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കവരെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് പ്രോപ്പറായിട്ട് എന്താ ഒരു പ്രോപ്പർ ഫിനാൻഷ്യൽ കൗൺസിലിംഗ് എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ നല്ല ട്രീറ്റ്മെൻറ്റോടുകൂടി അഫോർഡബിൾ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ട്രീറ്റ്മെൻറ്റ് കൂടെ തന്നെ അവർക്ക് ചെറിയ രീതിയിലുള്ള ടൂർ പരിപാടികളും കൂടുതലുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു പാക്കേജായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർ വളരെ ഹാപ്പിയാണ്. മാത്രമല്ല ഇവിടെ നിന്ന് പോകുന്ന പേഷ്യൻസ് അവരുടെ റെഫറൻസിൽ അല്ലെങ്കിൽ കെയർ ഓഫിലാണ് കൂടുതൽ അടുത്ത സെറ്റ് ഓഫ് പേഷ്യൻസ് ഇങ്ങോട്ട് വരുന്നത് തന്നെ. ഒരു ഡെൻറ്റൽ സർജൻ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇത് ഹോസ്പിറ്റലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഡെൻറ്റൽ വിങ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഫില്ലിങ്ങോ ക്ലീനിങ്ങോ മുതൽ നമ്മളെ ഏറ്റവും ഹൈ എൻഡ് ആയിട്ടുള്ള വേണമെങ്കിൽ ഒരു ഫുൾ വായൽ ഇംപ്ലാന്റ് വെച്ച് പല്ല് ഫിക്സ് ചെയ്യുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്, അത് ഈവൻ നമുക്ക് ചെയറിലിരുന്ന് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തിയേറ്റർ യൂസ് ചെയ്ത് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ അതുപോലെ തന്നെ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. പിന്നെ നമ്മളുടെ ഒരു ടീമാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമ്മുടെ പാനലിൽ ഓൾറെഡി ഒരു 4 ജനറൽ ഡെൻറ്റിസ്റ്റും ഉണ്ട്, പിന്നെ 32 കൺസൾട്ടൻറ്റ് ഡെൻറ്റിസ്റ്റും ഉണ്ട്. സാധാരണ രീതിയിൽ ഒരു രോഗിയോ അല്ലെങ്കിൽ ഒരു ബൈസ്റ്റാൻഡറോ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ മിക്കവാറും ഒരുപാട് അപ്രിഹെൻഷൻസ് അവരുടെ മനസ്സിലുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ടെൻഷനുകളും ഉണ്ടാവും. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നു കയറുമ്പോൾ, അതായത് ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ഓക്കെ എനിക്ക് അസുഖം മാറും എന്നുള്ളൊരു
വിശ്വാസവും ആത്മവിശ്വാസവും അതുപോലെ തന്നെ ഒരു മൊത്തത്തിലൊരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് കൊടുത്താലാണ് ആ രോഗിക്കും ഏറ്റവും എളുപ്പത്തിൽ ആ അസുഖത്തിൽ നിന്നും മോചിതരാവാനായിട്ട് സാധിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഇതിലെ ഓരോ എലമെൻസും ഓരോ നൂക്ക് ആൻഡ് കോർണറിൽ നോക്കിയാലും നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള എലമെൻസും ആ രീതിയിലാണ്. ഹെൽത്ത് ഇസ് ഹാപ്പിനെസ് എന്നാണ് നമ്മളുടെ ടാഗ് ലൈൻ തന്നെ. അതായത് ഞാനൊരു രോഗി ആണ് എന്നുള്ളൊരു തോന്നൽ ഇല്ലാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഈ ഹോസ്പിറ്റൽ എമ്പാടും നമ്മൾ സജ്ജമാക്കിയിട്ടുള്ളത്. സംരംഭക എന്നുള്ളൊരു ടൈറ്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഇപ്പോൾ ഒരു 9 to 6 ജോബ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ചലഞ്ചസിൽ കൂടെ നമ്മൾ ഡേ ടു ഡേ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജേർണി തന്നെയാണ്, ഒരു സംശയമില്ല. വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത്. ഒരുപാട് നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ ആവില്ല കാര്യങ്ങൾ മുന്നോട്ട് പോവുക. പക്ഷേ അതിനെ എങ്ങനെ നമ്മൾ ഫേസ് ചെയ്ത് അതിനെങ്ങനെ ഓവർകം ചെയ്യാന്നുള്ള ഒരു ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധൈര്യവും അതെങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ഇതും നമുക്ക് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ പരമാവധി കാര്യങ്ങൾ പുതുതായിട്ട് പഠിച്ചെടുക്കാനായിട്ട് നോക്കുക. ഏതൊരു സംരംഭമാണെങ്കിലും അത് പഠിച്ചെടുക്കാവുന്ന അത്ര പഠിച്ചെടുക്കുക. ഓരോ മേഖലകളാണെങ്കിലും ഓരോ ഏരിയാസ് ഇമ്പോർട്ടൻസ് ആണ്. അതിൻ്റെ ഓപ്പറേഷൻസ് ആവട്ടെ, മാർക്കറ്റിംഗ് ആവട്ടെ, പറ്റാവുന്ന അത്ര ഏരിയകളിൽ നമ്മൾ നമ്മളുടെ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുക്കുക, പഠിച്ചെടുക്കുക.